ഇഷീസ് കിച്ചനിലേക്ക് സ്വാഗതം. ഇന്ന് ഉണ്ടാക്കുന്നത് വട്ടയപ്പം. അതിനുവേണ്ടി ഇത് 250 ml കപ്പിന് 3/4 കപ്പ് പച്ചരി 5 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം കഴുകി ഊറ്റിയെടുത്തതാണ്. ഇത് മിക്സിയിലെ ഒരു ജാറിലേക്ക് ഇടാം. ഇത് ഒരു പകുതി മുറി ഫ്രഷ് തേങ്ങ ചിരകിയതാണ്. ഇത് മിക്സിയിലേക്ക് ഇടാം. ഇതിലേക്ക് ഒരു കൈപ്പിടി ചോറ് ചേർക്കാം. 1/4 ടീസ്പൂൺ ഈസ്റ്റ് ചേർക്കാം. ഇതിലേക്ക് അരക്കാൻ വേണ്ടുന്ന കുറച്ച് വെള്ളം ഒഴിക്കാം. ഈ അരിയിൻ്റെ ലെവലിൻ്റെ കുറച്ച് താഴെ വെള്ളം ഒഴിച്ചാൽ മതിയാവും. വെള്ളം കൂടരുത്, കുറച്ച് തിക്കുള്ള ബാറ്ററാണ് വേണ്ടത്. ഇനി ഇത് നന്നായി അരച്ചെടുക്കാം. വട്ടയപ്പത്തിനുള്ള മാവ് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു ബൗളിലേക്ക് ഒഴിക്കാം. കുറച്ച് വലിയ ബൗൾ എടുക്കാം, അത് പൊങ്ങി വരുന്നുണ്ട്. മാവ് ഇത്രയും കട്ടി വേണം. ഞാൻ അരക്കുമ്പോൾ ചേർത്ത വെള്ളമല്ലാതെ വേറെ വെള്ളം ചേർത്തിട്ടില്ല. ഏകദേശം ഇഡ്ഡലി മാവിൻ്റെ ഒക്കെ പാകത്തിന്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. പഞ്ചസാര ഓരോരുത്തർക്കും വേണ്ടുന്നത്ര കൂട്ടുക കുറയ്ക്കുകയോ ചെയ്യാം. ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് പൊങ്ങി വരാൻ വേണ്ടി 6-7 മണിക്കൂർ അടച്ചു വെക്കാം. 6 മണിക്കൂർ ആകുമ്പോഴത്തേക്കും വട്ടയപ്പത്തിനുള്ള മാവ് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് തവിയോണ്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടിയും ചേർത്ത് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. ഉപ്പ് കുറച്ച് ചേർത്താൽ മതിയാവും, മധുരമാണ് കൂടുതൽ വേണ്ടത്. ഇനി ഒരു ഇഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് തിളക്കുമ്പോൾ അതിലേക്ക് 1 പ്ലേറ്റിൽ കുറച്ച് വെളിച്ചെണ്ണയോ നെയ്യോ തടവി ആ പ്ലേറ്റ് ഇതിലേക്ക് താഴ്ത്തി വെക്കാം. ഇനി വട്ടയപ്പത്തിന് റെഡിയാക്കി വെച്ച കൂട്ട് ഈ പ്ലേറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പ്ലേറ്റിൻ്റെ പകുതി വരെ ഒഴിച്ചാൽ മതിയാവും, പൊങ്ങി വരുന്നതാണ്. ഇനി ഇത് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. വട്ടയപ്പം വേവാൻ വെച്ച് ഏകദേശം 1-5 മിനിറ്റ് ആകുമ്പോൾ തുറന്ന് അതിലേക്ക് ഇത് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും നെയ്യിൽ വറുത്താണ് ഇത് വെച്ചു കൊടുക്കുക അതിൻ്റെ മുകളിൽ. ഇനി വീണ്ടും അടച്ചു വെച്ച് വേവിക്കാം. വട്ടയപ്പം വെന്ത് റെഡിയായിട്ടുണ്ട്. 10 മിനിറ്റ് സമയം എടുത്തിട്ടുണ്ടാവും ഇത് പോകാൻ വേണ്ടിയിട്ട്. ഇനി തീ ഓഫ് ചെയ്ത് ഇത് പുറത്തേക്ക് എടുക്കാം. വട്ടയപ്പം ചൂടാറിയിട്ടുണ്ട്. ഇനി ഇതെടുത്ത് വേറെ പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഇത് കട്ട് ചെയ്ത് എടുത്ത് കഴിക്കാം. വട്ടയപ്പം റെഡി. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. താങ്ക് യു.